കാവനൂർ ഇരുവേറ്റി ഹൈസ്കൂളിലെ പുതുതായി 8-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് മുൻ ഹെഡ് മാസ്റ്റർ കെ ടി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മൊബൈലിൽ പഠിച്ച ആൾക്കാരാ, മൊബൈലിൽ കൂടെ പഠിച്ച് നല്ല അനുഭവമായിരിക്കും. വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ കളിക്കാൻ പറ്റുന്ന നല്ല സാഹചര്യം അതല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. മൊബൈലിൽ പഠിച്ച കുട്ടികളുടെ അനുഭവം ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടുത്തെ എല്ലാ സ്കൂളിലും വളരെ മോശമാണ് പഠനത്തിൽ, അവര് വളരെ പിന്നെ. പ്രിൻസിപ്പൽ അബ്ദുൽ സലാം മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ JCI ട്രെയിനറായ ഫൗസിയ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. 5 സെഷനുകളിലായി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. കുട്ടികളുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും സജീവ പങ്കാളിത്തം കൊണ്ട് പുതിയ അനുഭവമാണ് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ക്യാമ്പ് സമ്മാനിച്ചത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം 5 മണി വരെ നീണ്ടുനിന്നു. ഹെഡ്മാസ്റ്റർ ഷാജകുമാർ, മാനേജർ കെ ടി ചെറിയ മുഹമ്മദ, PTA പ്രസിഡന്റ് MP ഗഫൂർ, അബൂബക്കർ MK, സന്തോഷ് കുമാർ, ബാബുരാജ്, ക്യാമ്പ് ലീഡർ ലിനി ടീച്ചർ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ഏറനാട് ന്യൂസ്. 2022-23 വർഷത്തേക്കുള്ള പുതിയ അഡ്മിഷൻ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട സ്കൂൾ തലത്തിലേക്ക് പ്രവർത്തനം വരികയാണ്. അത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് 8-ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊരു ബ്രിഡ്ജ് കോഴ്സ് എന്ന നിലക്ക് ഇന്നിവിടെ നടത്തുന്ന എക്സ്പ്ലോറിയ എന്ന പ്രോഗ്രാം സ്കൂളിൽ നടത്തി നടക്കുകയാണ്. പൊതുവിദ്യാലയത്തിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക എന്നതിൻ്റെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗം എന്ന നിലയിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിന് മാനേജ്മെൻറ്റിനോടൊപ്പം അധ്യാപകരും അതോടൊപ്പം തന്നെ PTAയും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 4-5 വർഷത്തെ മാത്രം കലാരംഗത്തെയും കായികരംഗത്തെയും നേട്ടങ്ങളെടുത്ത് പരിശോധിച്ചാൽ, അതുപോലെ തന്നെ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാലും ജില്ലയിൽ മികച്ചു നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നായി ഈ വിദ്യാലയം പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. കായിക വിഭാഗത്തിൽ വലിയ വിപ്ലവങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ സബ് ജില്ലയിൽ തന്നെ ചാമ്പ്യന്മാരായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ സബ് ജില്ലാ തലങ്ങളിലൊക്കെ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ മാത്രം ത്രോ ഇവൻ്റുകളിൽ 7-ഓളം റെക്കോർഡുകൾ CH മുഹമ്മദ് വായ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിതെറ്റാൻ സാധ്യതയുള്ള പ്രായത്തിലുള്ള മക്കളാണ് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ഇതിന് പിന്നിലുള്ളത്. അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈ യൂണിഫോം ഇടുന്നതോടുകൂടി തന്നെ കുട്ടികൾക്കൊരു ഉത്തരവാദിത്വ ബോധം വരുന്നു, വഴിതെറ്റാൻ സാധ്യതയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. തുടങ്ങിയിരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഈ കുട്ടികളുടെ സ്വഭാവത്തിലും, അതുപോലെ തന്നെ അവരുടെ പഠന കാര്യങ്ങളിലും എല്ലാം തന്നെ. കാരണം നല്ല ഒരു സൗണ്ട് മൈൻഡ് സാധ്യമാകുന്നത് ഒരു സൗണ്ട് ബോഡിയിലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നല്ല എക്സസൈസും പരേഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അവരിൽ അവരുടെ പഠന കാര്യത്തിലും ആ മികവ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതുതായി ചേരുന്ന കുട്ടികൾക്ക് പരസ്പര സ്നേഹം, അതുപോലെ തന്നെ സാഹോദര്യം, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ JRC യിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ആരോഗ്യകരമായ കാര്യത്തിലും പൊതുവായ പ്രവർത്തനത്തിലും ഈ JRC യുടെ പങ്ക് വളരെയധികമാണ്.